ഹായ് ഫ്രണ്ട്സ്, ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്നവർക്കായി ഒരു കിടിലൻ ത്രില്ലർ മൂവി. ആസിഫ് അലിയുടെ റീസെൻ്റ് റിലീസായ ലെവൽ ക്രോസ്. ഈ മൂവി കാണുന്ന നിങ്ങളുടെ കിളി പറക്കും. ഉറപ്പ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന മൂവിയുടെ കഥയാണ്. കിളി പോകുന്ന ട്വിസ്റ്റുകളാണ് ഈ മൂവിയിലുള്ളത്. ഇനിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ നമുക്ക് ഈ സിനിമയുടെ കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ വിജനമായ ഒരു മരുഭൂമി പോലുള്ളൊരു സ്ഥലം, മനുഷ്യൻ്റെ പൊടി പോലുമില്ലാത്ത അവിടെ ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന ആളാണ് രഘു. ഈ രഘുവാണ് ഈ കഥയിലെ ഹീറോ. മനുഷ്യ സഹവാസമില്ലാത്തിടത്ത് തനിച്ച് ജീവിക്കുന്ന രഘുവിൻ്റെ ജീവിത രീതികൾ കാണിക്കും. രാവിലെ എഴുന്നേറ്റി ഉടനെ ട്രെയിൻ പാളത്തിൽ ചെവി വെച്ച് നോക്കുമ്പോൾ അടുത്ത ട്രെയിൻ വരാറായി എന്നവന് മനസ്സിലാകും. സോ ആ ലെവൽ ക്രോസ് ഗേറ്റ് അവൻ ലോക്ക് ചെയ്യും. ഉടനെ തന്നെ ട്രെയിൻ വരും. ഗ്രീൻ സിഗ്നൽ കാണിച്ച് ട്രെയിൻ കടത്തിവിട്ടതിന് ശേഷമാണ് ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുന്നത് അവൻ കാണുക. ഉടനെ രഘു അങ്ങോട്ട് ഓടിച്ചെന്ന് അവൾക്ക് ജീവനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ബോധമില്ലാതെ കിടക്കുന്ന അവളുമായി അവൻ അവൻ്റെ വീട്ടിലേക്ക് വരും. ഇപ്പോഴാണ് ചെയ്താലി. അവൾക്ക് ബോധം വരുന്നതിനായി രഘു വെയിറ്റ് ചെയ്യുന്നു. രഘുവിനെ കണ്ടവൾ ഭയപ്പെടുമ്പോൾ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്നും നീ ട്രെയിനിൽ നിന്ന് നിലത്ത് വീണത് കണ്ട് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നതാണെന്നും രഘു പറയും. രഘുവിൻ്റെ വളരെ വിയേഡായ രൂപം കണ്ട് അവൾ ആകെ ഭയത്തിലാകും. നീ എന്തിനാണ് ട്രെയിനിൽ നിന്ന് ചാടിയതെന്ന് രഘു ചോദിക്കുമ്പോൾ, ഞാൻ ട്രെയിനിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് പേർ തമ്മിൽ വഴക്കുണ്ടാകുകയും ആ ഉന്തും തള്ളിൽപ്പെട്ട് ഞാൻ താഴെ വീണതാണെന്നും അവൾ പറയും. എൻ്റെ ഹസ്ബൻഡ് ആ ട്രെയിനിലുണ്ടെന്നും അദ്ദേഹം നീ കാണാണ്ട് ഇപ്പം തിരിയുന്നുണ്ടാകുമെന്നും ചെയ്താലി പറയും. നിന്റെ ഹസ്ബൻഡ് ഉടനെ തന്നെ നിന്നെ അന്വേഷിച്ച് വരും. നീ പേടിക്കാതെ വെയിറ്റ് ചെയ്യും. ഞാൻ നിനക്ക് കുടിക്കാനായി ഈ തരാമെന്നും രഘു പറയും. രഘുവിനെ കണ്ട് ആകെ ഭയത്തിലിരിക്കുന്ന ചെയ്താലി തനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നു. ആളും പേരുമില്ലാത്ത ഒരു വിജനമായ സ്ഥലമാണിത്. നിനക്ക് തനിച്ച് ഇവിടെ നിന്നും പോയി നിന്റെ ഹസ്ബൻഡിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. സോ നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഉറപ്പായും നിന്റെ ഹസ്ബൻഡ് നിന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന് രഘു പറയുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കാൻ തുടങ്ങും. വീണ്ടും അവളെ തടയാൻ അവൻ നിൽക്കില്ല. പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിൽ പോകുന്ന വഴി പോകട്ടെ എന്നവൻ കരുതുന്നു. ആ മരുഭൂമിയിലൂടെ നടന്നു തളർന്നവൾ വീണ്ടും അവിടെ വീഴുന്നു. കുറച്ച് സമയത്തിന് ശേഷം ചെയ്താലി കണ്ണു തുറക്കുമ്പോൾ രഘു അവളുടെ അടുത്തുണ്ടാകും. അവളുടെ മുറിവിലൊക്കെ രഘു മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും തനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ ഹസ്ബൻഡ് വരുന്നതുവരെ രഘുവിൻ്റെ ഒപ്പം നിൽക്കാൻ ചെയ്താലി തീരുമാനിക്കും. എൻ്റെ പേര് രഘു, ഞാനിവിടുത്തെ ഗേറ്റ് കീപ്പറാണെന്ന് പറഞ്ഞ് രഘു അവനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നു. കുറേ നാളുകൾക്ക് ശേഷം തനിക്ക് മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരു മനുഷ്യനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് രഘു. സമയം രാത്രിയാകും. ചെയ്താലിയാണെങ്കിൽ വളരെ ഭയത്തിലാണ്. രഘു ഒരു പാത്രത്തിൽ കഞ്ഞിയെടുത്ത് അവൾക്ക് നീട്ടുന്നു. കഞ്ഞി കുടിക്കാൻ അവൾ മടി കാണിക്കുമ്പോൾ 80 മൈൽ ദൂരെ നിന്നും ചുമന്നുകൊണ്ടുവരുന്ന അരിയും സാധനങ്ങളുമാണ്. സോ അത് വേസ്റ്റ് ചെയ്യരുതെന്ന് രഘു പറയുന്നതിനാൽ മനസ്സെല്ലാം മനസ്സോടെ അവൾ ആ കഞ്ഞി കുടിക്കുന്നു. അവൻ കിടന്നിരുന്ന കട്ടിലിൽ അവൻ വിരിപ്പ് വിരിച്ച് അവിടെ കിടന്നോളാൻ അവളോട് പറയും. നിലത്ത് പാ വിരിച്ച് രഘു അതിൽ കിടക്കുന്നു. രഘുവിനിപ്പോൾ ഒരു മുറിയിൽ കിടക്കാൻ ചെയ്താലി നന്നായി ഭയപ്പെടുന്നുണ്ട്. സോ ഞാൻ പുറത്ത് കിടന്നോളാമെന്ന് ചെയ്താലി പറയുമ്പോൾ, വേണ്ടെന്നും ഞാൻ പുറത്ത് കിടന്നോളാമെന്നും രഘു പറയും. പുറത്ത് നല്ല തണുപ്പാണ്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ പുറത്ത് കിടന്നോളാമെന്ന് പറഞ്ഞ് രഘു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എങ്കിൽ സാരമില്ല, നിങ്ങളും ഇവിടെ തന്നെ കിടന്നോളാൻ ചെയ്താലി പറയും. കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നതിന് ശേഷം രഘു പുറത്തിറങ്ങി തൻ്റെ കഴുതയോട് സംസാരിക്കാൻ തുടങ്ങും. ആരോരുമില്ലാത്ത അവന് അവൻ്റെ പരിഭവവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യുന്നത് ആ കഴുതയോടാണ്. ചെയ്താലി വന്നതിൽ എനിക്ക് പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുന്നു എന്നൊക്കെ രഘു തൻ്റെ കഴുതയോട് പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് ചെയ്താലിയും പുറത്തേക്ക് വരുന്നു. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചെയ്താലി ചോദിക്കുമ്പോൾ, സിഗ്നലിനോടാണ് സംസാരിക്കുന്നതെന്ന് രഘു മറുപടി പറയും. ചെയ്താലിക്ക് അത് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും അവനോട് ചോദിക്കാൻ നിൽക്കില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഉടരുന്ന ചെയ്താലിക്ക് രഘു ബ്ലാക്ക് ടീ ഉണ്ടാക്കി നൽകും. രഘു സ്ഥിരമായി മധുരമില്ലാതെയാണ് ടീ കുടിക്കാറ്. മധുരമില്ലാത്ത ടീയാണ് ചെയ്താലിക്കും ഇഷ്ടമെന്ന് അവളും വ്യക്തമാക്കുന്നു. ചായ കുടിക്കുന്നതിനിടെ രഘു അവളോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ഇവിടെ വന്നിട്ട് വർഷങ്ങളായെന്നും ആരോട് സംസാരിക്കാൻ കൂടെ ഇല്ലായിരുന്ന എനിക്ക് നിന്നെ കണ്ടപ്പോൾ അതിയായ സന്തോഷമായെന്നും, സോ അതിനാൽ നിന്നോട് ഞാനൊരു കാര്യം മറച്ചുവെന്നും, എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ കാര്യം ചെയ്താലിയോട് പറയുന്നു. ആക്ച്വലി ഇവിടെ ഒരു റെയിൽവേ ടെലിഫോണുണ്ട്, എന്നാൽ നമുക്കതിൽ അങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. ട്രെയിൻ വരുന്ന ടൈമാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എനിക്ക് ഇങ്ങോട്ട് കോൾ വരും. ഇനി വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം പറയാമെന്നും അവൻ പറയുന്നു. അവർ വണ്ടി പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് സേഫായി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തെത്താമെന്നും രഘു പറയും. രഘു ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ടെലഫോൺ റിംഗ് ചെയ്യും. നിങ്ങൾക്ക് നല്ല ലെക്കാണെന്ന് പറഞ്ഞുകൊണ്ട് രഘു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. നെക്സ്റ്റ് വരുന്ന ട്രെയിനിൻ്റെ ടൈം അറിഞ്ഞതിന് ശേഷം ചെയ്താലിയുടെ കാര്യം അവൻ പറയാൻ തുടങ്ങുമ്പോൾ ചെയ്താലി തന്നെ ആ കോൾ കട്ടാ.
പുറത്താക്കുന്നു. അവൾ ആരെയോ ഭയക്കുന്നുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ചെയ്താലി അവളെക്കുറിച്ച് രഘുവിനോട് പറയുന്നതാണ് കാണിക്കുക. ഞാൻ ട്രെയിനിൽ നിന്നും വീണതല്ലെന്നും ചാടിയതാണെന്നും അവൾ പറയുന്നു. എന്തിനെന്ന് രഘു തിരിച്ചു ചോദിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ട്രെയിനിൽ നിന്നും ചാടിയതെന്ന് അവൾ പറയും. എൻ്റെ പേര് ചൈതാലി, ഞാൻ ഒരു സൈക്കാട്രിക് ഡോക്ടറാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിഞ്ചോ. എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റായിരുന്നു സിഞ്ചോ. സിഞ്ചോയെ ഞാൻ നേരിൽ കാണുന്നത് തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത ദുഃഖത്തിൽ ആകെ ഡിപ്രഷൻ സ്റ്റേജിൽ സിഞ്ചോ ആയിരിക്കുമ്പോഴാണ്. ഞാൻ അവനോട് പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോഴും മനസ്സൊക്കെ ബ്ലാങ്കാണെന്നും തനിക്കൊന്നും തുറന്നു പറയാൻ കഴിയുന്നില്ലെന്നുമാണ് അവൻ പറഞ്ഞത്. എൻ്റെ മനസ്സ് ബ്ലാങ്കാണെന്ന് അവൻ പറയുമ്പോൾ എങ്ങനെയെല്ലാം പുതുതായി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ അവന് കൊടുത്ത അഡ്വൈസ്. അതിനുശേഷം ഞാൻ അവനെ മിക്കപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അവൻ ഞാനുമായി കൂടുതൽ മിങ്കിളാകാൻ തുടങ്ങി. നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ആ സന്തോഷം മിസ്സാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ നമുക്ക് കല്യാണം കഴിക്കാമെന്നും സിഞ്ചോ ചെയ്താലിയോട് പറയും. ചെയ്താലി ആദ്യമൊന്ന് ഷോക്ക്ഡ് ആകുമെങ്കിലും അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. ഈ ഭ്രാന്തുള്ള ആളെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ വീട്ടുകാരൊക്കെ സമ്മതിച്ചോ എന്ന് രഘു അവളോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ ചോദിച്ച ഈ കാര്യം തന്നെയാണ് എൻ്റെ വീട്ടുകാരും എന്നോട് ചോദിച്ചത്. ഈ ഭ്രാന്തുള്ളയാളെ എന്തിനാണ് നീ വിവാഹം കഴിക്കുന്നതെന്ന് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കി അവർ അറിയാതെ ചെയ്താലിയും സിഞ്ചോയും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനായി തുടങ്ങുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ശരിക്കുള്ള സിഞ്ചോയെ ഞാൻ മനസ്സിലാക്കുന്നത്. സിഞ്ചോ ശരിക്കും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ അവൻ നന്നായി വയലന്റ് ആകുകയും ചെയ്താലിയെ നന്നായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ചെയ്താലി പോയിക്കൊണ്ടിരുന്നത്. ഈ ജീവിതം തന്നെ മടുത്ത് അവനിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാൻ ആ ട്രെയിനിൽ നിന്ന് ചാടിയതെന്നും പറഞ്ഞ് ചെയ്താലി കരയുമ്പോൾ നിങ്ങൾ കരച്ചിലൊക്കെ നിർത്തി ഒന്ന് ഫ്രഷ് ആകാൻ രഘു പറയും. കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറുന്ന ചെയ്താലിയുടെ നിഴൽ അവൻ നോക്കി നിൽക്കുന്നതായി കാണിക്കും. പുറത്ത് നിന്നുകൊണ്ട് അവൻ ബാത്റൂമിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ചെയ്താലിയുടെ പുറത്ത് വലിയൊരു മുറിവിൻ്റെ പാട് കാണുന്നു. തനിക്ക് മാറിയിടാൻ എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുമോ എന്ന് ചെയ്താലി ചോദിക്കും. ഇപ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീടിനുള്ളിൽ ചെന്ന് അവൻ്റെ ഒരു പഴയ ഷർട്ടും മുണ്ടും അവൾക്ക് നൽകും. നീ ഒരു നല്ല മനുഷ്യനാണെന്ന് ചെയ്താലി പറയുമ്പോൾ, നീ ഒരു നല്ല വ്യക്തിയായതിനാലാണ് കാണുന്നവരെല്ലാം നിനക്ക് നല്ലവരായിട്ട് തോന്നുന്നതെന്നും രഘു പറയും. അല്ലെങ്കിൽ ഒരിക്കലും നീ സിഞ്ചോയുടെ പെടില്ലായിരുന്നെന്നും അവൻ പറയുന്നു. അവളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന രഘു അവളെ ഇമ്പ്രസ് ചെയ്യാനായി ഉള്ളതിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവളുമായി കൂടുതൽ ഇടപഴകാനായി ശ്രമിക്കുന്നു. നീ ഒരു സുന്ദരിയാണെന്നും രഘു അവളോട് പറയുന്നു. നീ ഇവിടെ എത്ര വർഷമായെന്നും നിന്റെ ഫാമിലിയൊക്കെ എവിടെയാണെന്നും ചെയ്താലി ചോദിക്കും. എനിക്ക് ഫാമിലി ഒന്നുമില്ലെന്നും എൻ്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നെന്നും അമ്മ മരിച്ചതിന് ശേഷം ഒരു 10 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ടെന്നും രഘു പറയും. രഘു അവിടെ എത്തിയിട്ട് എത്ര വർഷമായെന്ന് അവനും പോലും അറിയില്ല. നീ ഇവിടെ തനിച്ച് എന്താണ് ചെയ്യുകയെന്ന് ചെയ്താലി ചോദിക്കും. വെളുപ്പിന് 4 മണിക്ക് താൻ എഴുന്നേൽക്കുമെന്നും ആ സമയത്തൊരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്, അത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു കൃഷിയുണ്ട്, അതുമല്ലാതെ കോഴിയും ആടുമൊക്കെ ഉണ്ടെന്നും രഘു പറയും. ഇതൊക്കെയായിരുന്നു രഘുവിൻ്റെ ജീവിതം. അവളുടെ മുറിവിൽ പുരട്ടാനായി രഘു ഒരു ഓയിൻമെൻറ്റ് നൽകുമെങ്കിലും അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞതിനാൽ ചെയ്താലി അത് ഉപയോഗിക്കില്ല. നീ കല്യാണം കഴിച്ചിരുന്നോ എന്ന് ചെയ്താലി ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം, പക്ഷേ അത് നടന്നില്ലെന്നും അവൻ പറയും. ഞാൻ മരിച്ചാൽ നീ തനിച്ചാകും, സോ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് അമ്മ എന്നോട് പലതവണ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനത് അനുസരിച്ചില്ല. സോ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ മരണശേഷം ഞാൻ തനിച്ചായെന്നും രഘു പറയുന്നു. ദൈവം നിനക്ക് നല്ലൊരു പെണ്ണിനെ തരുമെന്ന് ജയ്താലി പറയുമ്പോൾ നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് രഘു തിരിച്ചു ചോദിക്കും. എനിക്ക് നേരത്തെ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലെന്നും അവൾ പറയും. ദൈവം ചേരേണ്ടവരെയല്ല ചേർക്കാറ്. എൻ്റെ ജീവിതം ഇങ്ങനെയായതിൽ പിന്നെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നും ജയ്താലി പറയുന്നു. നീ അങ്ങനെ പറയരുത്, ദൈവം കറക്റ്റ് ആളുകളെ തമ്മിൽ തന്നെയാണ് ഒന്നിപ്പിക്കാറ്, അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഒന്നിപ്പിച്ചതെന്നും രഘു പറയും. നമ്മൾ മീറ്റ് ചെയ്തത് ദൈവനിശ്ചയമാണ്. നീ ആരെയും കല്യാണം കഴിക്കാത്തതാണ് നല്ലത്, ആരും കല്യാണം കഴിക്കരുത്. എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താലി വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു. അതിരിക്കട്ടെ, നിന്റെ പുറത്ത് എന്താണ് വലിയൊരു മുറിവിൻ്റെ പാടെന്നും രഘു ചോദിക്കും. അത് നീ എങ്ങനെ കണ്ടെന്ന് ഒരു സംശയത്തോടെ ചെയ്താലി ചോദിക്കുന്നു. അതിനിടയ്ക്ക് മറുപടി പറയാത്തതിനാൽ, എൻ്റെ ഹസ്ബൻഡ് സിഞ്ചോയുടെ സമ്മാനങ്ങളാണ് അതൊക്കെയെന്ന് അവൾ പറയും. എൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളുടെ എണ്ണമെടുത്താൽ മതി അവൻ്റെ ഭ്രാന്തിൻ്റെ അളവ് അറിയാനെന്നും ചെയ്താലി പറയും. എന്നെ വേദനിപ്പിക്കുന്നത് സിഞ്ചോയ്ക്ക് ഒരു തരം ലഹരിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താലിയുടെ ജീവിതം രഘുവിനോട് പറയുന്നത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു. സിഞ്ചോയ്ക്ക് ഓരോ ദിവസവും ഭ്രാന്ത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. സോ ഞാൻ അവനെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ആ സമയത്താണ് സിഞ്ചോയുടെ ഒരു ഡയറി എൻ്റെ കയ്യിൽ കിട്ടുക. സിഞ്ചോ അവന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്നും എങ്ങനെയാണ് അവൻ അവളെ കൊന്നതെന്നും ആ ഡയറിയിൽ സിഞ്ചോ വളരെ വ്യക്തമായി തന്നെ എഴുതിയിരുന്നു. ഇതെനിക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. സിഞ്ചോ ഹോസ്പിറ്റലിലെ വാർഡനെ കൊന്ന് ചെയ്താലിയെ അന്വേഷിച്ച് വീട്ടിലെത്തും. അവന്റെ ഡയറിയുമായി വേടിയോടെ നിൽക്കുന്ന ചെയ്താലിയെ കണ്ട്
ഓ നീയെല്ലാം മനസ്സിലാക്കിയോ എന്ന് ചോദിക്കും. എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നതെന്നും സിഞ്ചോ പറയും. പക്ഷേ എനിക്കിപ്പോൾ നിന്നെയാണ് ഇഷ്ടം, നിന്നെയും ഞാൻ കൊല്ലും, എന്നാൽ നിന്നെ കൊല്ലുന്നത് മാത്രം ഞാൻ ഡയറിയിൽ എഴുതില്ല എന്നും സിഞ്ചോ പറയും. ഇത് കേട്ട് വളരെ പേടിയോടെ നിൽക്കുന്ന ചൈതാലിയെ കാണിച്ച സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കും. എന്നെ കൊല്ലാനായി അവൻ എന്നെയും കൊണ്ടൊരു ട്രെയിനിൽ കയറുന്നു. ആ ട്രെയിനിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ എടുത്തു ചാടുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ചെയ്താലി പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഞാനും കൂടി അവനെ ഉപേക്ഷിച്ചാൽ സിഞ്ചോ തകർന്നു പോകും. അതുകൊണ്ടാണ് ഇത്രയും നാൾ അവന് ടോർച്ചറിങ്ങൊക്കെ സഹിച്ച് സിഞ്ചോയ്ക്കോടൊപ്പം ഞാൻ ജീവിച്ചത്. എന്നാൽ അവൻ എന്നെ കൊല്ലുമെന്ന് ഉറപ്പായതോടെയാണ് ഞാൻ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ നോക്കിയതെന്നും ചെയ്താലി പറയും. നീയും നിന്റെ പേരൻസ് പറഞ്ഞതനുസരിക്കാതെയാണ് സിഞ്ചോയെ കല്യാണം കഴിച്ചത്. ഞാനും എൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കാത്തതിനാലാണ് ജീവിതത്തിൽ തനിച്ചായതെന്നും രഘു പറയും. സോ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്നും രഘു പറയുന്നു. ചെയ്താലിയെ രഘുവിൻ്റെ തോളിൽ ചാഞ്ഞ് കരയാൻ തുടങ്ങും. രഘുവിനാണെങ്കിൽ ആരൊക്കെയോ ലഭിച്ചതുപോലെ തൻ്റെ ജീവിതം തന്നെ മാറിപ്പോയതായി തോന്നും. അവൻ വളരെ ഹാപ്പിയാകും. ഫുഡൊക്കെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്താലി അതിനായി തുടങ്ങുന്നു. നെക്സ്റ്റ് ട്രെയിൻ വരാറായതിനാൽ ഗേറ്റ് ക്ലോസ് ചെയ്ത് സിഗ്നൽ കാണിക്കാനായി രഘു പുറത്തേക്ക് പോകും. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം രഘുവിൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു. റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ചെയ്താലിയുടെ കൈതട്ടി ഒരു ബോക്സ് താഴേക്ക് വീഴുന്നു. അതിൽ നിറയെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കണ്ട് അത് എന്താണെന്ന് അറിയാനായി അവൾ തുറന്നു വായിക്കുന്നു. ഒരു കുടുംബത്തിൽപ്പെട്ട നാലു പേരെ അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന ന്യൂസായിരുന്നു അതിൽ. ആ ന്യൂസ് വന്നിരിക്കുന്ന പല പത്രങ്ങളിലെ പേപ്പർ കട്ടിങ്സ് ആയിരുന്നു അതൊക്കെ. ഇതൊക്കെ കണ്ട് ചെയ്താലി ആകെ ഷോക്ക്ഡ് ആകുന്നു. പക്ഷെ അതിലും വലിയ ഷോക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ആ ബോക്സിനുള്ളിൽ റെയിൽവേയുടെ ഒരു ഐ കാർഡ് ഉണ്ടായിരുന്നു. രഘു എന്ന പേരിലുള്ള ആ ഐ കാർഡിൽ മറ്റൊരാളുടെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭ്രാന്തൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു വന്ന് താനിപ്പോൾ ഒരു സൈക്കോ കില്ലറിൻ്റെ കയ്യിലാണല്ലോ പെട്ടിരിക്കുന്നതെന്ന് ഒരു ഞെട്ടലോടെ ചെയ്താലി മനസ്സിലാക്കുന്നു. ഈ സെയിം ഡേ രഘുവിനെ കാണിക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം വളരെ വിയേർഡായി നമുക്ക് തന്നെ തോന്നും. രഘു വരുന്ന ശബ്ദം കേട്ട് ചെയ്താലി ആ പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് തിരിച്ചു വെച്ചതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ കിച്ചണിലേക്ക് പോകുന്നു. പല വർഷങ്ങളായി ക്ലീൻ ചെയ്യാതിരുന്ന തൻ്റെ റൂമൊക്കെ ചെയ്താലി ക്ലീൻ ചെയ്തിരിക്കുന്നത് കണ്ട് രഘു ഹാപ്പിയാകും. തനിക്കൊരു പാർട്ട്ണറിനെ ലഭിക്കാൻ പോകുന്നതിന് സന്തോഷമാണ് അവന്. അവളോട് വളരെ കൂളായിരിക്കും വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ചെയ്താലിയുടെ ഉള്ളിലെ ഭയം പുറത്തേക്ക് വരാൻ തുടങ്ങും. നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ ഹസ്ബൻഡ് വരുമെന്നോർത്താണോ? അവൻ വന്നാൽ ഞാൻ അവൻ്റെ തലക്കടിച്ച് കൊല്ലുമെന്നും രഘു പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ ചെയ്താലിയുടെ പേടി കൂടുകയാണ് ചെയ്യുക. ചെയ്താലിക്ക് എന്ത് പറ്റിയെന്ന സംശയത്തോടെ രഘു നിൽക്കുമ്പോഴാണ് നിലത്ത് കിടക്കുന്ന ഐ കാർഡ് രഘു കാണുക. ഇത് കണ്ടാണോ നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ഐ കാർഡ് ആ ബോക്സിനുള്ളിൽ തന്നെ സേഫായി വയ്ക്കും. ഇയാളായിരുന്നു നേരത്തെ ഇവിടുത്തെ ഗേറ്റ് കീപ്പർ രഘു. പക്ഷെ ഞാനാണിപ്പോൾ ഇവിടുത്തെ രഘുവെന്നും അവൻ പറയുന്നു. ചെയ്താലി ഒരു പേടിയുടെ കത്തിയെടുത്ത് അവന് നേരെ നീട്ടുന്നു. നീ പേടിക്കുന്നത് പോലെ ഞാനൊരു സൈക്കോ കില്ലർ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടന്നതൊക്കെ അവളോട് തുറന്നു പറയും. എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം. എന്നാൽ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. വലിയൊരു പണക്കാരനെ കിട്ടിയപ്പോൾ അവളെന്നെ ചതിച്ച് അയാളെ കല്യാണം കഴിച്ചെന്നും രഘു പറയും. അതിനുശേഷം അമ്മയുടെ ഇഷ്ടപ്രകാരം ഞാനൊരു പെണ്ണിനെ കാണുകയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ തമ്മിൽ ഇഷ്ടമായതിനാൽ ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ അമ്മയും മരണപ്പെട്ടു പോകും. അമ്മയുടെ മരണശേഷം ആകെ തകർന്ന അവസ്ഥയിലായിരുന്ന എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ വൈഫായിരുന്നു. എന്നെ കൃഷിയിലൊക്കെ സഹായിക്കുന്നതിനായി അവളുടെ ഒരു കസിനെയും അവൾ കൊണ്ടുവന്നു. അവനൊരു പാവം പയ്യനായിരുന്നു. അവൻ എന്നെ കൃഷിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് രണ്ട് മക്കളും ജനിക്കുന്നു. ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് എൻ്റെ കൃഷിയിലൊക്കെ നഷ്ടം സംഭവിക്കുകയും സമ്പാദ്യങ്ങളൊക്കെ തീരുകയും ചെയ്യും. അങ്ങനൊരവസ്ഥയിൽ ഇനി കുട്ടികൾ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ നിർത്താൻ അവൾ സമ്മതിക്കാത്തതിനാൽ ഒരു ഡോക്ടറിനെ കണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കും. അതിനായി ഞാനൊരു ഡോക്ടറിനെ കാണും. എന്നാൽ എൻ്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ കാണുന്ന ഡോക്ടർ നിങ്ങൾക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് പറയും. സാർ, എനിക്ക് ഓൾറെഡി രണ്ട് കുട്ടികളുണ്ടെന്ന് രഘു പറയുമ്പോൾ ഈ റിസൾട്ട് പ്രകാരം തനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് തന്നെ ഡോക്ടർ വ്യക്തമാക്കുന്നു. ഒരു അമ്പരപ്പോടെ സത്യങ്ങൾ മനസ്സിലാക്കി വീട്ടിലേക്ക് വരുന്ന രഘു അവൻ്റെ ഭാര്യയെയും കസിനെയും കാണരുതാത്ത രീതിയിൽ കാണുന്നു. അവനും തൻ്റെ വൈഫും രണ്ടു മക്കളുമായിരുന്നു ഒരു ഫാമിലി. താൻ ഒരു പണിക്കാരൻ മാത്രമായിരുന്നെന്നും അവൻ മനസ്സിലാക്കും. അവനുണ്ടായ ദേഷ്യം അടക്കാനാവാതെ രഘു ഒരു കമ്പിവടി കൊണ്ട് രഘുവിൻ്റെ വൈഫിനെയും കസിനെയും ആ രണ്ട് മക്കളെയും അടിച്ചു കൊല്ലും. അവരെ കൊന്നതിന് ശേഷം ഓടി പല നാടും മേടും കടന്ന് ഞാനിവിടെ എത്തുകയും ഇവിടുത്തെ ഗേറ്റ് കീപ്പറായിരുന്ന രഘുവണ്ണനെ കാണുകയും ചെയ്യും. രഘുവണ്ണൻ നല്ലൊരു മനുഷ്യനായിരുന്നെന്നും എന്നെ കൂടെ കൂട്ടിയെന്നും പറയും. നീ പിന്നെ എന്തിനാണ് രഘുവിനെ കൊന്നതെന്ന് ചെയ്താലി ചോദിക്കുമ്പോൾ ഞാനല്ല രഘുവണ്ണനെ കൊന്നത്. പെട്ടെന്നൊരു നാൾ രഘുവണ്ണന് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നെന്നും അവൻ പറയും. ഞാൻ രഘുവണ്ണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അത് സത്യമാണ്. ഇവിടെ നിന്നും പുറം ലോകത്തേക്ക് പോകുന്നത് എനിക്ക് പേടിയായിരുന്നു.
സോ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ കൊന്നിട്ടില്ലെന്ന് വളരെ വിഷമത്തോടെ രഘു പറയും. ഈ വീടിന് പുറകിൽ ഒരു കുഴിയെടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ കുഴിച്ചിട്ടെന്നും രഘു പറയും. എല്ലാവരെയും കൊല്ലാൻ ഞാനൊരു സൈക്കോ കില്ലർ അല്ലെന്നും വളരെ ദുഃഖത്തോടെ അവൻ പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനായി എൻ്റെ അമ്മയെയും അവൾ പ്ലാൻ ചെയ്ത് കൊന്നതാണെന്നും വളരെ ഫീലോടെ അവൻ പറയും. എന്നെ അവരൊരു മണ്ടനാക്കിയെന്ന് പറഞ്ഞ് രഘു കരയുമ്പോൾ ചെയ്താലി അവനെ സമാധാനിപ്പിച്ച് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് പറയും. ഇതിനിടയിൽ വെള്ളം തീർന്നു പോകുന്നതിനാൽ വെള്ളമെടുക്കാനായി ചെയ്താലി കിണറിനടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നീ തനിച്ച് ആ കിണറിനടുത്തേക്ക് പോകണ്ടെന്നും അവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നെന്നും എന്നാൽ പെട്ടെന്നൊരു ദിവസം അവിടുത്തെ ആളുകളെയെല്ലാം കാണാതായെന്നും രഘു പറയും. അവിടെ തലക്കീടായി നടക്കുന്ന ഒരു ഭൂതമുണ്ടെന്നും അവൻ പറയും. ചെയ്താലി ചിരിച്ചുകൊണ്ട് എനിക്ക് പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വെള്ളമെടുക്കാനായി പോകുന്നു. ചെയ്താലിയെ കിട്ടിയതിൽ രഘു വളരെ ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. വീടിന് പുറത്തൊരു ശബ്ദം കേട്ട് അതെന്താണെന്നറിയാൻ അവൻ പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ വന്നിരിക്കുന്നത് സിഞ്ചോയാണ്. അവനെ കണ്ട് രഘു ആകെ ഷോക്ഡാകുമെങ്കിലും നീ ആരാണെന്നും നിനക്ക് എന്ത് വേണമെന്നും അവൻ ചോദിക്കും. എൻ്റെ പേര് സിഞ്ചോ എന്നാണ്. ട്രെയിനിൽ നിന്ന് വീണ ആരെയെങ്കിലും നീ കണ്ടിരുന്നോ എന്നും ഇവിടെ എത്തിയിരുന്നോ എന്നും സിഞ്ചോ അവനോട് ചോദിക്കും. ഈ പ്രദേശത്ത് എവിടെയോ ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നയാൾ വീണതെന്നും അവൻ പറയുന്നു. ഇവിടെ ആരും വന്നിട്ടില്ലെന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ലെന്നും രഘു പറയും. ഇവിടെ ആരോ വന്നിട്ടുണ്ട്, എനിക്ക് നോക്കണമെന്ന് സിഞ്ചോ പറയുമ്പോൾ ഒരു പെണ്ണും ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ മര്യാദയ്ക്ക് തിരിച്ചു പോകാൻ രഘു പറയും. പെണ്ണിനെയാണോ ആണിനെയാണോ ഞാൻ തേടുന്നതെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഒരു പെണ്ണാണെന്ന് നീ മനസ്സിലാക്കിയതെന്ന് സിഞ്ചോ വീണ്ടും ചോദിക്കും. രഘുവിനെ സംശയം തോന്നി. അവർ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കവും കൈയേറ്റവും ആകുന്നു. സിഞ്ചോ വളരെ ക്രൂരമായി രഘുവിനെ അടിക്കുന്നു. ഒരു ഘട്ടത്തിൽ അടികൊണ്ട് നിലത്ത് വീഴുന്ന രഘു ഞാൻ ആരെയും കണ്ടിട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നതെന്ന് പറയുന്നു. അടി നിർത്തി സിഞ്ചോ കാര്യങ്ങൾ പറയും. ഞാൻ ഇനി അവളെ എവിടെ പോയി തിരയും? അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവൾ ട്രെയിനിൽ നിന്നും ചാടിയെന്ന് സിഞ്ചോ പറയും. ചെയ്താലിക്കാണ് ഭ്രാന്ത് എന്ന രീതിയിലാണ് സിഞ്ചോ സംസാരിക്കുന്നത്. സ്കിസോഫീനിയ എന്ന മെന്റൽ രോഗത്തിന് ചെയ്താലി അടിമയാണെന്നും കണ്ടാൽ വളരെ നോർമൽ ബിഹേവിയറാണ്, എന്നാൽ ചില സമയങ്ങൾ അവൾ വളരെ വയലൻ്റ് ആകും, പിന്നെ കാണുന്നവരെയെല്ലാം അവൾ ആക്രമിക്കുമെന്നും സിഞ്ചോ പറയും. സിഞ്ചോ അവളെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ രഘുവിനോട് പറയുന്നു. സിഞ്ചോയുടെ കഥയിൽ അവനാണ് സൈക്കാട്രിക് ഡോക്ടർ, ചൈതാലി അവൻ്റെ പേഷ്യൻറ്റുമാണ്. ചൈതാലി പറഞ്ഞ കഥ നേരെ തിരിച്ചാണ് സിഞ്ചോ പറയുക. ഇത് കേട്ട് രഘു തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നു. ശരിക്കും ചെയ്താലിക്കാണോ സിഞ്ചോയ്ക്കാണോ ഭ്രാന്തെന്നോർത്ത് നമ്മുടെ കിളി പറക്കുന്ന ഒരു സീൻ. അവൻ്റെ സംശയങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് തന്നെ രഘു പറയും. ചെയ്താലി ഒരു ഡ്രഗ് അഡിക്റ്റാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന അവൾക്ക് ഡ്രഗ് കിട്ടാതെ അവിടുത്തെ ഗാർഡനെ വരെ കൊന്നിരുന്നെന്നും സിഞ്ചോ പറയും. ഇതറിഞ്ഞ ഞാൻ അവളെ രക്ഷിക്കാനാണ് അവളുമായി ട്രെയിനിൽ കയറിയതെന്നും സിഞ്ചോ പറയുന്നു. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞ് രഘു വീട്ടിലേക്ക് കയറിപ്പോകുന്നു. രഘുവിന് പിന്നാലെ സിഞ്ചോയും ആ വീടിനുള്ളിലേക്ക് കയറുന്നു. സിഞ്ചോ ചെയ്താലിയുടെ ഡ്രസ്സ് അവിടെ കാണാൻ ഇടയാകുകയും നീ അവളെ എന്തു ചെയ്തെന്ന് ചോദിച്ച് സിഞ്ചോ വീണ്ടും രഘുവിനെ അടിക്കാൻ തുടങ്ങുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊരിഞ്ഞ അടിക്കിടെ രഘുവിന് ഒരു ഇരുമ്പിന്റെ കമ്പി കിട്ടും. ആ കമ്പി കൊണ്ട് രഘു സിഞ്ചോയുടെ തലക്കടിക്കുമ്പോൾ ശിഖയെന്ന് പറഞ്ഞുകൊണ്ട് സിഞ്ചോ ഉറക്കെ നിലവിളിക്കും. ആരെ ശിഖയോ, അതാരാണെന്ന് രഘു ചോദിക്കുമ്പോൾ ശിഖയാണ് എൻ്റെ വൈഫ്. അപ്പോൾ ചെയ്താലി ആരാണെന്ന് രഘു ചോദിക്കുമ്പോൾ ചെയ്താലി അവൾക്കൊന്ന് വാർഡനാണെന്ന് സിഞ്ചോ പറയും. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം, ഏതാണ് സത്യമെന്ന് മനസ്സിലാകാതെ രഘു ചെയ്താലിയുടെ അടുത്ത് ചെന്ന് നിന്റെ പേര് ശിഖയെന്നാണോ എന്ന് ചോദിക്കും. ഓ സിഞ്ചോ, അവൻ വന്നോ എന്ന് ചെയ്താലി റിപ്ലൈ ചെയ്യും. ആക്ച്വലി ശിഖ എന്നത് സിഞ്ചോയുടെ മരിച്ചുപോയ വൈഫാണെന്നും അവൻ കള്ളം പറയുകയാണെന്നും ചെയ്താലി പറയും. നീ എന്നെ വിശ്വസിക്കണം, അവനൊപ്പം എന്നെ അയക്കരുതെന്നും ചെയ്താലി പറയും. നീ നുണ പറയുകയാണ്, എല്ലാവരും എന്നെ പറ്റിക്കുകയാണെന്ന് വളരെ ഫീലോടെ രഘു പറയുന്നു. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് ചെയ്താലി പറയും. നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് ചെയ്താലി പറയും. പോലീസിനെ വിളിച്ചാൽ അത് രഘുവിന് പ്രശ്നമാണല്ലോ, സോ പോലീസിനെ വിളിക്കാൻ പറ്റില്ലെന്ന് രഘു പറയും. നീ ഒരു കൊലപാതകയാണല്ലോ, പോലീസിനെ വിളിച്ചാൽ നിനക്കും പ്രശ്നമാണല്ലോ, എല്ലാവരും സെൽഫിഷാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സിഞ്ചോയുടെ അടുത്തേക്ക് വരും. വീടിൻ്റെ മുറ്റത്ത് ഒരു സൈക്കോയെപ്പോലെ ഇരുമ്പ് വടിയുമായി സിഞ്ചോ ഇരിപ്പുണ്ടാകും. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തായാലും സാരമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം ശിഖ എന്ന് സിഞ്ചോ പറയും. നീ എന്നെ അങ്ങനെ വിളിക്കരുത് സിഞ്ചോ, ഞാൻ നിന്റെ മരിച്ച വൈഫല്ല, ഞാൻ ചെയ്താലിയാണെന്നും അവൾ പറയും. ഓക്കെ ശരി, വാ നമുക്ക് ഇവിടെ നിന്നും വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് സിഞ്ചോ അവളെ ബലമായി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങും. ഈ സമയം വളരെ ദയനീയമായി ചെയ്താലി രഘുവിനെ നോക്കുന്നു.
അവളെ തിരിച്ചു കൊടുത്തതിന് പകരമായി സിഞ്ചു കുറച്ച് പണം രഘുവിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ടെന്നും നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളെ എനിക്ക് തിരിച്ചു തരാനും രഘു പറയും. സർ, നിങ്ങൾ അവളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം. ദയ തോന്നി അവളെ എനിക്ക് തിരിച്ചു തന്നാൽ ഒരു പ്രശ്നത്തിനും വരാതെ ഞങ്ങളിവിടെ ഒതുങ്ങിക്കൂടിക്കൊള്ളാമെന്നും രഘു പറയുമ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്ന് ദേഷ്യത്തോട് സിഞ്ചു ചോദിക്കും. ഉടനെ ചെയ്താലേ ആ കമ്പി വടി കൊണ്ട് സിഞ്ചുയുടെ തലയ്ക്കടിച്ച് നിലത്ത് വീഴ്ത്തുന്നു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ചെയ്താലേ രഘുവിനെ കെട്ടിപ്പിടിക്കും. എന്നാലും അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് നീ എന്നെ അവനൊപ്പം പറഞ്ഞുവിടാൻ ശ്രമിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ കൊന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ നിനക്ക് വേണ്ടി കൊന്നേനി എന്ന് പറഞ്ഞ് രഘു അവളെ സമാധാനപ്പെടുത്തും. ഈ സമയം സിഞ്ചു എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ അവൻ്റെ തലച്ചോറ് പുറത്തു വരുന്നത് പോലെ രഘുവനെ അടിച്ചടിച്ച് കൊല്ലുന്നു. പെട്ടെന്ന് നീ പോയി ഒരു കുഴിയെടുക്ക്, നമുക്കിവനെ കുഴിച്ചിടാമെന്ന് രഘു പറയുമ്പോൾ ചെയ്താലേ കുഴിയെടുക്കാനായി പോകും. സിഞ്ചുയുടെ പേഴ്സിൽ നിന്ന് പണം എടുക്കാനായി ശ്രമിക്കുന്ന രഘുവിന് ഒരു കൺസൾട്ടിംഗ് സ്ലിപ്പ് ലഭിക്കും. അതിൽ പേഷ്യൻറ്റിൻ്റെ നെയിം ശിഖ എന്നും ഡോക്ടറിൻ്റെ പേര് സിഞ്ചോയ് എന്നും കാണുന്ന രഘുവിൻ്റെ അവസ്ഥ. സിഞ്ചു പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലാക്കി തിരിയുന്ന രഘുവിനെ ചെയ്താലി അല്ലടാ ശിഖയെന്ന് പറഞ്ഞ് അവൾ കമ്പി വെടികൊണ്ട് ആഞ്ഞടിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വീടിന് പുറത്തേക്ക് വരുന്ന ചെയ്താലി അല്ല രഘുവിനെയാണ് കാണിക്കുക. രഘു ചെയ്താലിയെയും സിഞ്ചോയെയും കൊന്ന് കുഴിച്ചു മൂടിയതിന് ശേഷം അവൻ്റെ പഴയ ജീവിതം തന്നെ തുടരുന്നു. രഘുവിൻ്റെ യൂണിഫോമിൽ 2 റിവാർഡ് മെഡൽ കൂടി ഇടുന്നു. അങ്ങനെ ടോട്ടൽ 7 റിവാർഡ് മെഡൽ ആ യൂണിഫോമിലുണ്ട്. ഇതൊക്കെ രഘു കൊന്ന ആളുകളുടെ എണ്ണമാണ്. ഒരു കുടുംബത്തിലെ 4 പേർ, പിന്നെ രഘുവായി ജീവിക്കാനായി ഒറിജിനൽ രഘുവിനെ, സിഞ്ചോയെ, പിന്നെ ചെയ്താലിയെ. അന്ന് നൈറ്റ് അവൻ സൂക്ഷിച്ചിരുന്ന ആ പേപ്പർ കട്ടിങ്സൊക്കെ തീയിലിട്ട് എരിക്കുന്നു. യുവദമ്പതികളെയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം മുൻകാമുകൻ നാട് വിട്ടു എന്ന് ഒരു പേപ്പർ കട്ടിങ്സിൽ എഴുതിയിരിക്കുന്നത് കാണിക്കും. ആക്ച്വലി രഘു അവൻ്റെ വൈഫിനെയും കാമുകനെയും ആയിരുന്നില്ല കൊന്നത്. അവനെ ചതിച്ച് വേറെ കല്യാണം കഴിച്ച പെൺകുട്ടിയെയും അവളുടെ ഹസ്ബൻഡിനെയും പിന്നെ ആ വീട്ടിലെ 2 കുട്ടികളെയുമായിരുന്നു രഘു കൊന്നത്. കരുതിക്കൂട്ടി അവരെ കൊന്നതിന് ശേഷമാണ് ഹീറോ നാട് വിട്ട് ഇവിടെ എത്തുന്നത്. ചതിക്കുന്നതിൻ്റെ വേദന വലുതാണെന്ന് രഘു പറയുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കും.